പലപ്പോഴും ദേറോമ്പുഴയിലെ കുറേ പേര് വള്ളം മുങ്ങി മരിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ പാലം വരുന്നതിന് മുമ്പായിട്ട് ഒരു 10-15 പേര് വള്ളം മറിഞ്ഞ് അവിടെ മരിച്ചിട്ടുണ്ട്. മുഴുത്ത വീടുകളെല്ലാം കട്ടമുണ്ടാണ്. കള്ളം മണ്ണ് നല്ലതുപോലെ കുഴച്ച് അരിച്ചെടുത്തിട്ട് അതിനകത്ത് മണ്ണ് ചള്ളയൊക്കെ അല്ല മണ്ണ് വെള്ളം ഒഴിച്ച് കുഴച്ച് ഒരു രണ്ട് ദിവസം പുളിപ്പിക്കാനിട്ടു. ഈ വരുന്ന വഴിക്ക് സഹായത്തിന് എന്തായാലും താങ്ങാനോ പിടിക്കാനോ പെറുക്കി വെക്കാനോ ഒരു സഹായത്തിന് ഒരാളെപ്പോഴും സ്റ്റെപ്പിനുണ്ടാവും. അങ്ങനെ അകലെയെന്ന് ചോന്നുകൊണ്ടിരുന്നു. 25 കൂട് വരെ ഒരട്ടി തല കയറ്റി ചോന്നുകൊണ്ട് വന്നിട്ടാണ് എല്ലാവരും വിര വെച്ചിരിക്കുന്നത്. പിന്നെ അത് അന്ന് കട്ട കെട്ടാനുള്ള മേസ്തിരിമാരുണ്ട്, ഇവിടെ തന്നെയുണ്ട് ഈ നാട്ടുകാർ കട്ട കെട്ടുന്ന പണിക്കാർ. നമ്മുടെ നാട്ടുകാർ പിന്നെ അന്ന് ഈ കല്ലിൻ്റെ പണിക്കാരൊന്നും ആയിട്ട് അന്ന് വന്നിട്ടില്ല കാര്യമായിട്ടുള്ളത്. ഇവിടെ ഈ നാട്ടുകാർ തന്നെ കട്ട കെട്ടി വിര വെച്ചു തരും. ആ സമയത്ത് മഴക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു യാത്രാ സൗകര്യങ്ങൾ? യാത്രയോ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചപ്പാരപ്പുഴയിൽ ഈ പുഴ തന്നെ ദേവറം പുഴ തന്നെ താഴെ ഈ തളിപ്പറമ്പിനാണ് പോകുന്നെങ്കിൽ ചപ്പാരപ്പുഴയിലെ വരെ നടന്നിട്ട് അവിടെ വള്ളം കടവുണ്ട്. കടവ് വള്ളമാണ് അവിടെ വള്ളക്കടവ്. അപ്പോൾ അവിടെ അക്കരെ കടന്ന് ചപ്പാരപ്പുഴ കയറി തളിപ്പറമ്പിനാണ്. ചപ്പാരപ്പുഴ വരെ നടക്കണം. ഇനി നടന്നില്ല, ഇനി ജീപ്പിനാണെങ്കിലും അക്കരെ കിടക്കാൻ പാലമില്ലാത്തതുകൊണ്ട് ഇക്കരെ വരെ അക്കരെ വള്ളത്തിന് കിടന്നാൽ അക്കരയും ജീപ്പ് പിന്നെയുണ്ട് തളിപ്പറമ്പിനെ അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ ഇങ്ങോട്ട് പോകാണ് ദേറോത്തിന് പോകുകയാണെങ്കിൽ ദേറോം വരെ അല്ല ആലക്കോട്ടിന് പോകണം ദേറോം വരെ നടന്നിട്ട് അവിടെ നിന്ന് വള്ളം കിടക്കണം. വള്ളം കിടന്ന് പിന്നെ ആ ബസ് വണ്ടി ഉണ്ടപ്പോൾ ഇല്ലെങ്കിൽ ആലക്കോട്ടിന് പിന്നെയും നടന്നു. അപ്പോൾ രണ്ട് കടവാണ്, ഒന്ന് ദേറോം കടവ്, ഒന്ന് ചപ്പാരപ്പുഴ. രണ്ട് ഒരു പുഴ താഴെയും കരോട്ട് കേട്ടുള്ള രണ്ട് ഒരു പുഴ രണ്ട് കടവ്. ചപ്പാരപ്പുഴ ദേറോം പുഴയിൽ കുറേ പേര് വള്ളം മുങ്ങി മരിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ പാലം വരുന്നതിന് മുമ്പായിട്ട് ഒരു 10-15 പേര് വള്ളം മറിഞ്ഞ് അവിടെ മരിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികളും ഈ കച്ചവടക്കാരും സാധനം മേടിക്കാൻ പോകുന്നവരും യാത്രക്കാരും എല്ലാം 15-ലധികം ആൾക്കാർ വള്ളം മറിഞ്ഞ് മരിച്ചിട്ടുണ്ട്. അതിനുശേഷം മറവിളി കൂട്ടിയപ്പോഴാണ് പാലം അനുവദിച്ചത്. അന്ന് ദേറോമ്പള്ളി ഇരുന്ന ഒരു അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അച്ഛൻ പ്രത്യേകിച്ച് അതിൻ്റെ വകുപ്പ് മന്ത്രിയെ കണ്ട് പാലം അനുവദിപ്പിച്ചു. പിരിവെടുത്തൊക്കെ ആയിട്ട് പാലം പൂർത്തിയാക്കി. അതേത് വർഷത്തിലായിരുന്നു? അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പാലത്തിൻ്റെ എന്നാലും ഒരു 25-30 വർഷം എങ്ങനെയായാലും ആയിട്ടുണ്ട്. 30 വർഷം കൂടെ ആയിട്ടുണ്ട്. അതിനുശേഷമാണ് ചപ്പാരപ്പുഴ പാലമായത്. ചപ്പാരി രണ്ടും ആ രണ്ട് പാലം വന്നതിന് ശേഷമാണ് ഞാൻ നാടിൻ്റെ വികസനം തന്നെ വന്ന പാലമാണ് ഇതിൻ്റെ എല്ലാം കാരണം. റോഡെന്ന് പറഞ്ഞെങ്കിൽ മഴക്കാലത്ത് അക്കരയ്ക്ക് കിടക്കാൻ പറ്റുകയില്ലായിരുന്നു. അപ്പോൾ പാലം എന്നതുകൊണ്ടാണ് വളരെ ഗുണകരമായ ഒരു അഭിവൃദ്ധി ഉണ്ടായത്. ഇപ്പം ചപ്പാരപ്പുഴ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മേരി ഇരിക്കും തേർത്തല്ലിക്കുള്ള റോഡ്, പിന്നെ താഴ്ക്കര വഴി കൂവേരിക്കുള്ള റോഡ്, അതിലൂടെ നേരെ പെരുമ്പടയിലുള്ള റോഡ്, അവിടെ മൂന്ന് ജംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ദേറം കഴിഞ്ഞാൽ ദേറം കഴിഞ്ഞ് ഇക്കരയോട്ട് കടന്നു കഴിഞ്ഞാൽ മൂന്ന് പിന്നെ പെരിയുടെ പരപ്പയ്ക്ക് നെടുകോടിനെ ചെറുപഴയ്ക്ക് തേർത്തല്ലിക്ക് ഇങ്ങോട്ട് ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുള്ള ആ ഒറ്റ പാലം കൊണ്ടുള്ള സമയം ഇത്രയും സൗകര്യങ്ങളായി. പിന്നെ അന്ന് ഞങ്ങൾ പഴയങ്ങാടിയിൽ വന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞില്ല, അന്ന് ട്രെയിൻ പോകേണ്ട പാലം മാത്രമേ ഉള്ളൂ. ട്രെയിൻ പോകേണ്ട പാലം ഒറ്റ പാലം. ഇന്നിപ്പോൾ അവിടെ ബസ് പോകാനും മറ്റേ ഡാം സൗകര്യത്തിനും വേറെ പാലം വന്നത്. ഇപ്പം വലിയ പാലം, രണ്ട് പാലം, ട്രെയിൻ പാലവും മറ്റേ സാധാരണ അല്ലാത്ത പാലം, രണ്ട് പാലമായി. രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമായിരുന്നു ആ സമയത്ത്? രാത്രി തളിപ്പറമ്പിന് പോയേച്ച് ചില സമയത്ത് തളിപ്പറമ്പിന് പോയേച്ച് തിരിച്ചു വരുമ്പോൾ പാലമില്ലാത്ത സമയത്ത് വെള്ളം പൊങ്ങും. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ രാത്രി വള്ളം വെക്കുകയല്ലേ. അപ്പോൾ ഈ മലയ്ക്ക് ഉരുളൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ മഴ പെയ്തില്ലെങ്കിൽ ചിലപ്പം യാദൃശ്യമായിട്ടും വെള്ളം പൊങ്ങും. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വള്ളം വെക്കുക. അന്ന് അക്കരയുള്ള ഏതെങ്കിലും കടയുടെ തിണ്ടാൽ നമ്മൾ കിടക്കും. വല്ല ചായക്കട എന്തെങ്കിലും ഉണ്ടോ അവിടെ നിന്ന് വലിയ വെള്ളവും കുടിച്ച് എവിടെ പോയിന്ന് വീട്ടുകാരോട് ഇന്ന വരികയില്ലാന്നോ വരുമെന്നോ പറയാൻ പറ്റില്ല. കാരണം പോകണോ ഒരു ഒന്നുമില്ലല്ലോ, അവിടെ കിടക്കും. രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും ഈ വെള്ളം താഴുമ്പോഴേ പിന്നെ അവരെ ഈ വള്ളം വെക്കുകയുള്ളൂ. നേരം ആയിരിക്കും വരുന്നത്. നിസ്സാര കാര്യത്തിന് വേഗം ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയാലും മൂന്നാം പോകുമായിരിക്കും ചിലപ്പം തിരിച്ച് നമ്മളെത്തുന്നത്. വെള്ളം പൊങ്ങി ഇളവായിരുന്ന അവസ്ഥ. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അക്കരെ, അപ്പോൾ ഈ പുഴയ്ക്ക് അക്കരെ തന്നെ കടയുണ്ട്, അവിടെ മുസ്ലിങ്ങളുടെ കടയാണ്, അവിടെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് പേര് ഞങ്ങൾ ഒറ്റയ്ക്ക് പോവുകയല്ല, എന്തെങ്കിലും ആവശ്യത്തിന് അതിലൊക്കെ കാര്യം ആരെങ്കിലും ഒക്കെ മൂന്നാല് പേര് കാണും. എല്ലാവർക്കും ഇതേ അവസ്ഥ. അവിടെ കിടക്കും. പിറ്റേ ദിവസമാണ് വെള്ളം തന്നു കഴിയുമ്പോൾ വെള്ളം വെച്ച് വെള്ളം ഇക്കരെ കിടത്തിയെങ്കിലല്ലേ നമുക്ക് പോരാൻ പറ്റുള്ളൂ, നമുക്ക് പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത തേർത്തല്ലി വികസനം ആകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരും നാടും ഞങ്ങളുടെ ഏറ്റവും അടുത്ത സ്ഥലം ഈ എരുവാട്ടിയാണ്. എരുവാട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്.
ഒരു ഗ്രാമപ്രദേശം. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ രണ്ട് ചെറിയ കടയുണ്ട്, മുസ്ലിങ്ങളുടെ ഏരിയ. അന്നൊരു 15-20 മുസ്ലിം കുടുംബമുണ്ട് അവിടെ. അവർ പഴയ ആൾക്കാർ. അവർ നമ്മൾ വരുന്നതിനെക്കാട്ടിൽ ഒരു 10-25 കൊല്ലം മുമ്പ് തളിപ്പറമ്പിൽ നിന്ന് കുടിയേറിയവരാണ് മുസ്ലിങ്ങൾ. അവർക്ക് ഒരു ചെറിയ പള്ളിയും സൗകര്യം ഇല്ലാറുണ്ട്. അപ്പം നമ്മൾ ക്രിസ്ത്യാനികളും അവർ നമ്മളെ പോലത്തെ പള്ളിയും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളെല്ലാം അവർക്കുമുണ്ട്. അവരുമായിട്ട് നല്ല ബന്ധമായി. കാരണം ഇന്ന് എൻ്റെ സഹോദരങ്ങളെ എൻ്റെ കുടുംബത്തിലുള്ളവരെ പോലെയാണ് അവരെ എന്നെയും കാണുന്നത്. ഞാൻ അവർ ഭയങ്കര ബന്ധമാണ്. അവർ കാരണമാർ വലിയ വലിയ പ്രായമുള്ളവരെല്ലാം മരിച്ചുപോയി. പക്ഷേ അവരുടെ മക്കളുമായിട്ടും ഒരു ഭയങ്കര ബന്ധം. അത്രയൊന്നും തേർത്തിലില്ല. തേർത്തിൽ ടൗണാണ് നമ്മുടെ ആൾക്കാരെ കൂടുതൽ. പക്ഷേ വികസനം കൂടുതൽ തേർത്തിലാണേലും ആൾക്കാരുമായിട്ടുള്ള കൂടുതൽ ബന്ധം ഇവിടെയാണ് എരുവാട്ടിൽ. പിന്നെ അതുപോലെ തന്നെ വിമലശ്ശേരി. വിമലശ്ശേരി നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ ആൾക്കാരില്ലേ, വിമലശ്ശേരിക്കാർ. അവരെല്ലാവരുമായിട്ട് അന്നത്തെ ബന്ധം ഇന്നും അതേപോലെ നിൽക്കുന്നു. എൻ്റെ രണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിച്ചത് വിമലശ്ശേരി അളവകയിലാണ്. അപ്പം കുറച്ചും കൂടെ ബന്ധപ്പെടാനുള്ള സൗകര്യം കൂടുതലുണ്ട്. നടന്നായാലും അല്ലാതെ ആയാലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബന്ധമാണ്. വിമലശ്ശേരിക്കാർ നല്ല ആത്മാർത്ഥതയുള്ള ഒരു പിന്നെ പ്രദേശത്തുള്ള ആൾക്കാരാണ്. പിന്നെ എരുവാട്ടിലെ മുസ്ലിങ്ങൾ അവരെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഉപകാരികളാണ്. നല്ല സ്നേഹമുള്ളവർ അവർ. ആ കച്ചവടക്കടയായി അന്ന് അവിടെ രണ്ട് കടയുണ്ട്. അവിടെ ആരും സാധനം വാങ്ങലും നമുക്ക് കിട്ടുന്ന നെല്ലും കപ്പയെല്ലാം കൊണ്ട് കൊടുക്കുന്നു. അതെല്ലാം ഇവിടെ ചുമന്നുകൊണ്ട് പോകണം, വണ്ടിയില്ല. നെല്ലും കപ്പയെല്ലാം ചുമന്നുകൊണ്ട് പോകണം. ഞങ്ങൾ എൻ്റെ ചാച്ചനൊക്കെ ഒരു കിൻഡല് കപ്പയൊക്കെ എടുക്കും ഒരു ചാക്കിനകത്ത്. ഒരു കിൻഡല് കിൻഡല് 90 കിലോ 80 കിലോ വരെ അങ്ങനെ ചുമന്ന് കൊണ്ട് അവിടെ കൊടുക്കണം. ഇല്ലെങ്കിൽ തേർത്തല്ലി കൊണ്ട് ചുമന്ന് കൊടുക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കാലമായിരുന്നു തേർത്ത്. പിന്നെ എരുവാട്ടിലായിരുന്നു അന്നത്തെ വികസനം. പക്ഷേ ഇപ്പോൾ എരുവാട്ടിൽ അതപ്പതിച്ച് പോയി. ഇപ്പം ഇല്ല, ഇപ്പം തേർത്തല്ലി തെളിഞ്ഞതുകൊണ്ട് എല്ലാ പ്രസ്ഥാനവും തേർത്തല്ലി വന്നു. ഇവിടെ കുറവായി. ഇങ്ങനെ ഒരു ചെറിയ മേഖലയായിട്ട് മാറിയത്. അന്ന് 12 വീട്ടുകാരുണ്ടായിരുന്ന ആ മുസ്ലിങ്ങളിൽ ഇന്ന് 120 വീട്ടുകാരുണ്ട്, 140 വീട്ടുകാരുണ്ട്. രണ്ട് പള്ളിയായി. ഒരു വലിയ പള്ളി, ഒരു ചെറിയ പള്ളി, രണ്ട് പള്ളി മുസ്ലിം. 140 സ്ഥലം കുറവാണ്. എല്ലാം കൂടി ഒരു 10-30 ഏക്കർ 10-20 ഏക്കർ സ്ഥലമേ ഉള്ളൂ. പക്ഷേ 10 സെൻറ്റിന് വീടാണ്. ഒരു ഏക്കറിൽ 10 വീടാണ്. ഒരു ഏക്കറിനകത്ത് 10 വീട് വരെയുണ്ട്. അപ്പം അതിൻ്റെ അതുപോലെ ടൗൺ പോലെ ആളായി. മുസ്ലിങ്ങൾ അതുപോലെ അവരായിട്ടുണ്ട്. രണ്ട് പള്ളിയുണ്ട്, എല്ലാ സൗകര്യമാക്കി. അവിടെ തന്നെ ഇപ്പോൾ എരുവാട്ടിയിൽ നിന്ന് തന്നെ ഒരു 40-ലധികം ഒരു 50-ലധികം ആൾക്കാർ ചെറുപ്പക്കാർ ഗൾഫിലുണ്ട്. അവരുണ്ടാക്കുന്ന വളം മുഴുവൻ ഈ ചെറിയ പ്രസ്ഥലത്തേക്കല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ വികസനം കുടുംബപരമായിട്ട് എല്ലാവർക്കും ഉണ്ട്. നാടിന് വികസനം കുറവാണ്. ടൗണായിട്ടില്ല, പക്ഷേ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സൗകര്യം. അവരും ആവശ്യം വന്നാൽ സാധനം മേടിക്കാണ്ട് ഇപ്പോൾ തേർത്തിലൂടെ പോകും. എല്ലാ സാധനവും തേർത്തിൽ നിന്ന് കിട്ടും. അങ്ങനെയാണ് കുടിയേറ്റകാല സമയത്ത് വന്നപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മനസ്സിൽ ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിൽ വേണ്ട സൗകര്യം എന്താണെന്ന് തോന്നിയത്? അതായത് ഇങ്ങനൊരു കാര്യം ഇവിടെ വേണം, ഇതില്ലാതെ പറ്റില്ല, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ തോന്നുന്നത് ആദ്യമേ എല്ലാവരുടെ ആഗ്രഹം സൗകര്യമല്ല, എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പറമ്പ് നന്നാക്കുക. നാടനായന്ന് കുന്നും മലയും കയറി നേരത്തെ ആർക്കും മഴയില്ല. പിള്ളേർക്കാരില്ല, പെണ്ണുങ്ങൾക്കാരില്ല, അമ്മപ്പന്മാർ. കുന്നും മലയും കയറി എല്ലാവരും പണിയെടുത്ത് ഭൂമിയല്ല ഒന്ന് ഒരു കൃഷിയോഗ്യമാക്കി ഒരു ആദായം കിട്ടാറായപ്പോഴാണ് പിന്നെ മറ്റു സൗകര്യങ്ങളെ പറ്റിയിട്ട് എല്ലാവരും ചിന്തിക്കുന്നത്. എനിക്ക് എൻ്റെ തറവാട്ട് വയൽ റോഡിൻ്റെ സ്ഥലം കിട്ടിയില്ല. എൻ്റെ അനിയന്മാർക്ക് രണ്ടുപേർക്കും അവിടെ റോഡും പുഴയുണ്ട്, സൗകര്യമുണ്ട്. എനിക്ക് കിട്ടിയത് ഇവിടുത്തെ ഈ 3 ഏക്കർ സ്ഥലമാണ്. എനിക്ക് തറവാട്ട് വക കിട്ടിയതാണ് ഈ 3 ഏക്കർ സ്ഥലമായില്ല. ഇതിലെ റോഡില്ല. അപ്പോൾ എനിക്ക് താഴെ നിന്ന് ഇങ്ങോട്ട് വരാനൊരു വഴിയായിരുന്നു, നടപ്പ് വഴി. രണ്ട് അതിരുകാരുടെ സൈഡ് വഴി ഞാനിങ്ങനെ വന്നോളൂ. എനിക്ക് 4 എൻ്റെ കുഞ്ഞുങ്ങളും 5 എല്ലാവരും ആയി. കളെല്ലാം അതിന് ശേഷം താഴെ നിന്ന് അവിടെയുള്ള ഒരാളോട് ആ റോഡ് സൈഡിൽ താമസിച്ചതിനോട് 8 സെൻറ്റ് സ്ഥലം റോഡിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. 8 സെൻറ്റ് സ്ഥലം അവന് പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് റോഡ് വെട്ടി. റോഡ് വെട്ടി ആദ്യമായിട്ടൊരു പെട്രോൾ ജീപ്പാണ് കയറുന്നത്. 92 പിന്നെ ആദ്യമായിട്ട് എനിക്ക് റോഡ് കിട്ടുന്നത്. 92 റോഡ് ഈ 22 കിട്ടും, 30 കൊല്ലത്തോളമായി റോഡ് കിട്ടിയിട്ട്. ആ റോഡ് കിട്ടി, ചെറിയ റോഡാണെങ്കിലും അത് കിട്ടിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീടും മറ്റു സൗകര്യങ്ങളും കുഴൽക്കണ്ട പുസ്തകം എല്ലാം നടത്തി. അതുവരെ വഴിയായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ താഴെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടുന്ന് ചുമന്ന് കൊണ്ടുവരുന്നത് ഈ പറമ്പിലേക്ക്. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ കൃഷി ആക്കി പറമ്പിൽ ആദായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റോഡിനെ പറ്റി ചിന്തിക്കുന്നത് വരെ. അതുവരെ റോഡല്ല കുറച്ച് നമുക്ക് ജീവിക്കാനുള്ള മാർഗമാകുക എന്നുള്ള ഒരു ചിന്താഗതി. അതിലേക്ക് നമ്മൾ മാറി. റോഡിനെ പറ്റി ഒരു ചിന്തയില്ല. പിന്നെ നാടോടുമ്പോൾ നൽകുക എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടി, നമുക്കും കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ റോഡായി, കറണ്ടായി, ഫോണായി, എല്ലാ സൗകര്യങ്ങളും ആ റോഡേ തന്നെ. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് മേടിച്ച റോഡാണെങ്കിൽ 5 വീട്ടുകാർ വേറെ ഉപയോഗിക്കുന്നുണ്ട്.
അവർക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പുര വെക്കാനൊരു സാധനം കൊണ്ടുവന്നു, കറണ്ടായി, ഫോൺ, എല്ലാ സൗകര്യവും ആ റോഡിൽ തന്നെ. ആ റോഡും കയറ്റണമെന്ന് പറഞ്ഞില്ല. റോഡ് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഏറ്റവും സ്ഥലം സ്ഥലം ആധാരം ചെയ്ത് മേടിച്ചതാണ്. എല്ലാവർക്കും ഇനിയിപ്പോൾ ഇനി ആര് വന്നാലും അവർക്കോ സൗകര്യം ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ്. മഴക്കെടുതികളൊക്കെ ഉണ്ടാകുമായിരുന്നു ആ സമയത്ത്? മഴക്കെടുതികളെന്നാൽ വലിയ വെള്ളപ്പൊക്കം ഇന്നത്തെ മഴയല്ല, അന്ന് പിന്നെ വേനൽ 6 മാസമാണ്. വേനൽ എന്ന് പറഞ്ഞാൽ കൊടും വേനലാണ് 6 മാസം. അത് കഴിഞ്ഞ് മഴ തുടങ്ങിയാൽ ജൂൺ മാസത്തിൽ, ജൂൺ 5-6 ആകുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കുന്ന കാലഘട്ടത്തിൽ മഴ തുടങ്ങിയാൽ ഡിസംബർ വരെ പെയ്യും. ഭയങ്കര മഴക്കാലമാണ്. മഴ എന്ന് പറഞ്ഞാൽ 3 ദിവസമൊക്കെ തുള്ളി തോരാതെ മഴ ഇങ്ങനെ ഇടമുറിയാണ്ട് പെയ്തുകൊണ്ടിരിക്കും. അന്നേരത്തേനും വെള്ളം ഇഞ്ഞ് കയറും, പുഴയിൽ കയറും, നമ്മുടെ പറമ്പുകളിലെല്ലാം വെള്ളം കയറും. അന്നേരം ഇതുപോലെ ഉരുള് പൊട്ടും. പിന്നെ പ്രളയം തന്നെയാണ്. പക്ഷേ പ്രളയത്തിന് ഇത്രയും പിന്നെ പ്രസക്തി ഒന്നുമില്ല. ഇതുപോലത്തെ ബഹളമൊന്നുമില്ല. അല്ല, പ്രളയം അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ പോവും, മാറും, പിന്നെ വെള്ളം ഇറങ്ങി പിന്നെ എന്തും. ഈ അന്ന് കുടയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുടയല്ല, അന്ന് ഈ കാലം കുടയാണ്. ഈ മുളയുടെ കാലാണ് കുടയ്ക്ക്. ചീട്ടി തുണിയാണ്, കോറ തുണി ഉണ്ടാക്കുന്ന തുണി ഈ കുട ഉണ്ടാക്കുന്നത്. കോറയുടെ തുണിയില്ല, ആ തുണിക്ക് കളർ കയറ്റിയിട്ടാണ് കോറ. അപ്പം ഇത് മടങ്ങ് വരും, നിവർക്ക, പിന്നെ ഒറ്റ മുടക്ക്, ഒറ്റ മുടക്കില്ല. ഈ 3 മുടക്കോ 2 മുടക്കോ ഇപ്പോഴത്തെ മോഡലല്ല, മുളങ്കാരൻ കുടയാണ്. അത് വളഞ്ഞകാരനുണ്ട്, കാരണവന്മാർക്ക് കുറ്റി നടക്കാൻ വളങ്കാരൻ. അപ്പം മുഴുത്തൊരു വളയങ്കാരൻ കുടയൊക്കെ ചൂടുകയെന്ന് പറഞ്ഞാൽ അന്നത്തെ മുതലാളിമാർ മാത്രമേ ഇത് ചൂടുള്ളൂ. അതിന് ചില നിറവും പിന്നെ ചില സൗന്ദര്യമൊക്കെ ഉണ്ട്. അപ്പം മുതലാളിക്കുട എന്നാണ് അതിന് പേര് പോലും. സാധാരണക്കാരുടെ കുട എങ്ങനെ അറിയാം? ഇത്രശ്ശേ നിങ്ങളുള്ള ഈ മുളങ്കാലം കൂടെ അത് ഒറ്റ മടക്ക. പള്ളിപ്പുറത്തിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ നിവർത്ത് മടങ്ങും, ഒറ്റ മടക്ക. അതിങ്ങനെ സ്കേറ്റിൻ്റെ കൂടെ വെച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ഓടുന്നത്. ഈ കോറ തുണിയല്ലേ, ഇത് ഉണങ്ങുകയില്ല, ചാക്ക് പോലെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞാൻ 2 മുടക്കും 3 മുടക്കും ഒക്കെ ആയി. അന്ന് ഞാനൊക്കെ എൻ്റെ കുഞ്ഞ് സഹോദരങ്ങളും മക്കൾ ഞങ്ങളെല്ലാം പോയിരുന്നു. ഈ കോറ തുണികളുടെ കുടയാണ്. പിന്നെ പണ്ടൊരു കുടയുണ്ട്, ഈ മഹാബലി കൊണ്ട് നടക്കുന്ന ഒരു ഓലക്കുട. എൻ്റെ എല്ലാം ചെറുപ്പത്തിലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ മിക്കവാറും ഹിന്ദുക്കളെല്ലാവരും ഈ ഓലക്കുടയും ഉണ്ടാവും വരുന്നത്. ഓലക്കുട നമ്മൾ കൊണ്ടുവന്ന തുണിക്കുടയായതുകൊണ്ട് അത് മടങ്ങും. ഇവരുടെ ഓലക്കുട മടങ്ങുകയില്ല, ഇതൊറ്റ കാല്. അതേലിങ്ങനെ പെര പോലെ ഓലക്കുടയാക്കിയിരിക്കും. മഹാബലിയുടെ കുട കണ്ടിട്ട് അതുപോലെ ഇത് കൊണ്ടുവന്ന് സ്കൂളിൻ്റെ തിണ്ണേരോട്ട് ഇങ്ങനെ നിങ്ങൾ തിരങ്ങ് വെക്കും, മടങ്ങുകയില്ല. ആ ഹിന്ദുക്കളെ കുട്ടികളെല്ലാം കൊണ്ടുവരുന്ന ഈ ഓലക്കുടയാണ് കൂടുതലും കൊണ്ടുവരുന്നത്. നമ്മുടെ ആൾക്കാർ കൊണ്ടുവരുന്ന ഓല തുണിക്കുട അത് മടക്കി അവിടെ ചാരി വരും. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല കാറ്റ് വരും. അപ്പോൾ ഇവരുടെ ഓരക്കുട മുഴുവനും കൂടെ പറന്നങ്ങ് പോകും, എല്ലാം കൂടെ പറമ്പ് ഈ സ്കൂളിൻ്റെ മുറ്റത്തോടെല്ലാം വട്ടം കറങ്ങി അങ്ങ് പോകും. പിന്നെ അറിയുന്നത് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ പെറുക്കിക്കൊണ്ട് വന്നിട്ടാണ് പിന്നെ തിന്നേ പോകുന്നത്. മടങ്ങുകയല്ലോ, കാറ്റ് പിടിക്കുമ്പോൾ ഓല ഓലയല്ലേ അങ്ങ് പോകും. അങ്ങനത്തെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ നല്ല കുടയൊക്കെ ഇറങ്ങി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു. പിന്നെ മഴക്കാലം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഈ 6 മാസത്തെ മഴ പെണ്ണുങ്ങൾ അമ്മമാരൊക്കെ നെല്ലിൽ കള പറിക്കുന്നത് ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുരുമ്പിയൊന്നുമല്ല. ഈ പാള 3 പാള പിന്നെ വലിയ കവിൻ്റെ പാള എടുത്തിട്ട് തയ്ക്കും. നീളത്തിൽ നീളത്തിൽ മുറിച്ചിട്ട് അത് 3 പാള നീളത്തിൽ വിട്ട് തയ്ക്കും ഒരു പേര പോലെ. എന്നിട്ട് ഇതിങ്ങനെ പുറത്തോട്ടിട്ടേക്കാണ് പണി പറമ്പിൽ പണിയെടുക്കാനായിട്ട് ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് പുറത്തെ ഒരു പേര പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ കീഴിൽ വന്നിട്ടാണ് ഈ പണിയെടുക്കുന്നത്. ചൂടുപാള എന്ന അതിന് പേര്, ചൂടുപാള. അത് എന്നിട്ട് അതിനിവിടെ ഊരി പാലിക്കാൻ ഇവിടെ ഒരു വളരെ ഒരു കയറ് കിട്ടും. അപ്പോൾ തലേന്ന് പോവുകയും ഇങ്ങനെ ഇങ്ങനെ പുറത്തിരിക്കും. അത് വെച്ചുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ അത് പിന്നെ മഴ കഴിയുമ്പം ഇത് മടക്കി ഉണങ്ങാനായിട്ട് വെക്കും. പിന്നെയും മഴയാകും. ഏതാ ഒരു കൊല്ലത്തേക്കല്ല, ഞാൻ അതാത് ദിവസം തന്നെ നമ്മൾ കുട സൂക്ഷിക്കുന്നുണ്ട്. ഇത് മടക്കി ഉണക്കാൻ പോകും. പിറ്റേ ദിവസം രാവിലെ പിന്നെ നിവർത്ത് തലയെ വെച്ചോട്ടാണ് പണിക്കിറങ്ങുന്നത്. പിന്നെ ഈ നാട്ടുകാർക്കൊരു മഴ തന്നെയായിരിക്കാൻ ഒരു കുരുമ്പെന്ന് പറഞ്ഞു, കുരുമ്പെന്ന് പറഞ്ഞ സാധനമുണ്ട്, കുരുമ്പ. അത് ഈ ഓടയില്ലേ, പിന്നെ നമ്മുടെ പുഴയറമ്പിലെ ഓട, ആ ഓട വെട്ടിക്കേറി ചെറുതായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നെല്ലിടാനായിട്ടാക്കുന്ന പോലെ അതുപോലെയാകും. അതൊരു പിന്നെ ഒരു ചെറിയ ഷെഡ് ഇതുപോലെ ആക്കിയിട്ട് അതിന് ഈ ഓല അല്ല ഇല ഇല പെറുക്കി വെച്ച് ഇതിൻ്റെ പുറമങ്ങ് മേയും. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ തീരെ കനമൊന്നും ഇല്ല, ചെറുതായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനും. ഓരോ പെണ്ണുങ്ങൾക്കും ഇത് ഓരോന്നുണ്ട്. അത് ഇതുണ്ടാക്കി കൊടുക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ പണി ഈ മഴക്കാലം ആകുമ്പോഴത്തേനും അവരിത് പറഞ്ഞ് പണിക്കും, അത് ഉണങ്ങി വെക്കും. അതുകൊണ്ടാണ് രാവിലെ പണിക്ക് പോകും, വൈകുന്നേരം അത് തലയെ വെച്ചുകൊണ്ട് പണി. പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം വീട്ടിലോട്ട് പോകും. അങ്ങനെയാണ് കുരുമ്പ്. അതിന് കുരുമ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇറങ്ങിയത്. വേനൽക്കാലത്ത് അപ്പോൾ ജലക്ഷാമം ഉണ്ടായിരുന്നെങ്കിലോ കൃഷികൾക്ക്? വേനൽക്കാലത്ത് അന്ന് ഈ നനയ്ക്കുന്ന ഏർപ്പാടില്ല. അപ്പോൾ വെള്ളം വെള്ളം പുഴയറമ്പിൽ പിന്നെ എല്ലാവരും അല്ല എല്ലാം അന്ന് കുഴൽക്കണ്ട എല്ലാവർക്കും കിണറാണ്. ഇല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യും? ഞാനെല്ലാം തോട്ടിടെ എനിക്ക് കിണർ ഇവിടെ ആകുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് തോട്ടി ഓലി കുത്തിയിട്ട് ചെറിയ ഓലിയായി അവിടെ കുത്തിട്ട് അവിടെ നിന്ന് വെള്ളം എൻ്റെ പെൺകുഞ്ഞുങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും കുളിക്കാൻ പോകുമ്പോൾ ഓരോ കാലം വെള്ളം കൊണ്ടു. പിന്നെ അതുവരെ എനിക്ക് ഇവിടെ കിണറാകുന്നതുവരെ അവിടെ നിന്ന് തോട്ടിന്ന് കൊണ്ടുവരുവായിരുന്നു.
പശുവിന് കൊടുക്കാനൊക്കെ തോട്ടിലെ വെള്ളം വരും. നമുക്ക് വീട്ടാവശ്യമുള്ള അവിടെ ഒരു കിട്ടാൻ ഒരിന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയായിരുന്നു എല്ലാവരും അടുത്തുള്ളവരൊക്കെ എങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞാണല്ലോ എല്ലാവർക്കും കുഴൽക്കൺ കിണറും കുഴൽക്കിണറും എല്ലാം കിട്ടി സൗകര്യമായിരുന്നു. ഭയങ്കര വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ വേനൽ പുഴ ഉണങ്ങുകയില്ല. പുഴയ വെള്ളമുണ്ട്. അത് കഴിഞ്ഞ് ഇത് കൂടുതലും പുഴ ഉണങ്ങാൻ തുടങ്ങി. ഈ മരങ്ങളും മുഴുവൻ സൈഡിൽ നിന്നെല്ലാം മുറിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് പുഴയ്ക്ക് ചൂടായി, വെള്ളം വരിഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ പിന്നെയും പഴയ പോലെ വെള്ളമായി. എന്നു വെച്ചാൽ പുഴയാറുമ്പോഴേ മരം മുറിച്ചിരുന്ന് നിരോധിച്ചു. നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ പുഴയിൽ വേനൽക്കാലത്ത് വെള്ളമുണ്ട്. അങ്ങനെ ഉണക്കില്ല. പിന്നെ എനിക്ക് ഞങ്ങൾ ഈ കരഭൂമിയെ സംബന്ധിച്ചിടത്തോളം നനയ്ക്കേണ്ട പ്രശ്നം നനയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നനയ്ക്കാൻ നമുക്ക് സൗകര്യമില്ല, പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. പുഴയറമ്പിൽ കുളവും മറ്റു സൗകര്യമൊക്കെ ഉണ്ടെങ്കിലേ നനയ്ക്കൽ നടക്കൂ. അതില്ലല്ലോ. പുഴയറമ്പിൽ സൗകര്യമുള്ളവരെ കുളം കുത്തിയിട്ട് പറമ്പെല്ലാം നനയ്ക്കുക, അനുഭവം കൂടുതൽ കിട്ടുക, പിന്നെ കറണ്ട് ചാർജൊക്കെ സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. നമുക്ക് പിന്നെ അങ്ങനെയുള്ള സൗകര്യം കൊടുത്ത് കിട്ടിയത് സർവേ സൗകര്യം ഇല്ലാത്തതല്ലേ കിട്ടിയത്. കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ഇത്രയും സൗകര്യങ്ങൾ നമ്മുടെ അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം കൊണ്ട് കിട്ടിയതാണ്. ഏറ്റവും പ്രധാന പ്രാർത്ഥനയാണ്. ഒരു കാരണവശാലും നമ്മളത് മുടക്കിയിട്ടുമില്ല. പിന്നെ അതിൻ്റെ ഗുണം 100% എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. പശുക്കളൊക്കെ അപ്പോൾ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു പശുക്കളോ? പശുക്കളെ ഞങ്ങൾ എൻ്റെ ചെറുപ്പം മുതലേ തറവാട്ടായിരുന്നു. തറവാട്ടിലായിരുന്നപ്പോഴും കന്നുകാലി വളർത്തൻ്റെ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു 3-4 കന്നുകാലിയുണ്ട്. പാല് കറക്കല് കൊടുക്കല്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുതൽ ഒരുപാടില്ലെങ്കിൽ 3 കറവ പശുവിനെ വരെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം പറ്റാതെ വന്നപ്പോൾ ഇപ്പോൾ ഒന്നേ ഉള്ളൂ. അവരുടെ മുടങ്ങാതെ ഇപ്പോൾ ഇവിടെ ഞാൻ താമസം തുടങ്ങിയിട്ടേ 67 ഞാൻ 65 കല്യാണം കഴിച്ചു. 67 ഇവിടെ താമസം തുടങ്ങി. 67 അപ്പം 33 20 53 55 കൊല്ലമായി ഞാൻ ഇവിടെ താമസം തുടങ്ങിയിട്ട്. ചാച്ച, ആ സമയത്ത് വീട് പണിയൊക്കെ എങ്ങനെയായിരുന്നു? അതിന് വേണ്ട പണിസാധനങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നേ? പണിസാധനങ്ങളെ ഒരു സാധാരണ ഇടത്തരം വീടൊക്കെ അന്ന് വെക്കുന്നതേ. പിന്നെ മൺകട്ട, ഈ മണ്ണ് കൊണ്ട് കട്ട ഉണ്ടാക്കിയിട്ടാണ്, മൺകട്ട കൊണ്ടാണ്. അപ്പോൾ അത് സാധാരണ ഒരുപെട്ട മുഴുത്ത വീടുകളെല്ലാം കട്ട കൊണ്ടാണ്. കാരണം മണ്ണ് നല്ലതുപോലെ കുഴച്ച് അരിച്ചെടുത്തിട്ട് അതിനകത്ത് മണ്ണ് ചള്ളയൊക്കെ അല്ല മണ്ണ് വെള്ളം ഒഴിച്ച് കുഴച്ച് ഒരു 2 ദിവസം പുളിപ്പിക്കാനായിട്ടും പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പെട്ടി കൊണ്ടുവന്നിട്ട് കട്ട ചൂടുകര കട്ട പിന്നെ പിടിച്ചിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കും. ഒരാഴ്ച കട്ട പൊരിക്കും. നല്ലപോലെ ചെത്തി അടുക്കി വെക്കും. എന്നിട്ട് അതാണ് ഭിത്തി. ഭിത്തി മൺകട്ട ഭിത്തിയാണ്. പിന്നെ കട്ടള മരം കൊണ്ട് അർപ്പിച്ച് വെക്കാൻ മാർഗ്ഗമുള്ളവർ കട്ടള വെക്കും. ജനലൊന്നും വലിയ കട്ട കൊണ്ട് തന്നെ ജനലാക്കുകയാണ്. കട്ട കൊണ്ട് തന്നെ ജനൽ കുത്തി ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. പിന്നെ അത് അന്ന് കട്ട കെട്ടാനുണ്ട് മേസ്തിരിമാരുണ്ട്, ഇവിടെ തന്നെ ഉണ്ട് ഈ നാട്ടുകാർ കട്ട കിട്ടുന്ന പണിക്കാർ. നമ്മുടെ നാട്ടുകാർ പിന്നെ അന്ന് ഈ കല്ലിൻ്റെ പണിക്കാരൊന്നും ആയിട്ട് അന്ന് വന്നിട്ടില്ല കാര്യമായിട്ടുള്ളത്. ഇവിടെ ഈ നാട്ടുകാർ തന്നെ കട്ട കെട്ടി പെര വെച്ചു തരും. ആദ്യമേ കട്ട കെട്ടി പെരയാക്കി കഴിഞ്ഞാൽ ആദ്യമേ ഇന്നത് മിക്കവാറും ഓടയുടെ ഇല കൊണ്ടുള്ള ഓടപ്പായ. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോഴത്തേനത് തെരുവപ്പുല്ല്, രാമച്ചത്തിൻ്റെ പുല്ല്, അത് കഴിഞ്ഞ് ഓല, അതും കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഓടിടാൻ തുടങ്ങിയത്. ഓടൊക്കെ പാപനശ്ശേരി ഇന്ന് പൈസയ്ക്ക് മാർഗ്ഗമുള്ളവർ നേരിട്ട് കൂടുതൽ ഓട് വേണ്ടവർ പാപ്പനശ്ശേരി വളവട്ടണം ഒട്ടുകമ്പിയിൽ നിന്ന് നേരിട്ട് പിന്നെ ഇവിടെ വണ്ടി കയറും. അല്ലാത്തവർ തലപ്പുറമ്പിൽ ചെന്നിട്ട് കുറേശ്ശേ 100, 200, 500 ലോറിക്ക് ഈ വാനിന് കൊണ്ടുവരും. വാനിന് ജീപ്പിനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് അവരവരുടെ കഴിവനുസരിച്ച് ഓടിടാൻ തുടങ്ങി. അപ്പോൾ ഒരു 6-7-8 വർഷം കൊണ്ടാണ് ഈ ഓട് വരെയായത്. ആദ്യമേ ഓടപ്പ, അത് കഴിഞ്ഞ് പുല്ല്, അത് കഴിഞ്ഞ് പിന്നെ രാമത്വത്തിൻ്റെത്, അത് കഴിഞ്ഞ് ഓട്. ഓട് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും പൊളിച്ചു പാറക്കാനായിട്ട് തുടങ്ങിയത്. മൺകട്ട പണി. പിന്നെ വേറെ ഈ നാട്ടുകാർക്ക് നമ്മൾ നമ്മുടെ തിരുവിതാംകൂരിൽ നിന്ന് വന്ന ആൾക്കാർ കട്ട മൺകട്ട കുഴച്ച് വേഗം പെട്ടിക്കകത്താക്കി അത് ഉണക്കി എടുത്ത്. ഈ നാട്ടിലൊരു വേറൊരു രീതി ഉണ്ടായിരുന്നു. ഈ ഉരുട്ടുകട്ട ഉണ്ട്, ഉരുട്ടുകട്ട ആക്കും. അത് അവരുണ്ടാക്കുന്നത് നാട്ടുകാർ നല്ല അധ്വാനിക്കാൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ മണ്ണ് കുഴച്ച് പുളിപ്പിച്ച് അവർ ഇടും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് വെള്ളമെല്ലാം വരി ഒരു ഉരുട്ടിയാൽ ഉരുളുന്ന ഞാൻ പരിപോകുമ്പോൾ എടുത്ത് പിന്നെ ചരട് കെട്ടിയിട്ട് ഭിത്തിക്ക് കണക്കായിട്ട് വെക്കും. എന്നിട്ട് ചെറിയ നിലം തല്ലി കൊണ്ടുവന്ന് അകവും പുറവും ഇങ്ങനെ തല്ലി പിടിപ്പിക്കും. എന്നിട്ട് അങ്ങനെ ആ ഒരു ഇത്രയും പൊക്കത്തിൽ ആദ്യമേ വെച്ച് ഇങ്ങനെ അങ്ങ് പോകും. എന്നിട്ട് അത് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ 2 സൈഡും ചെറിയ നിലം തല്ലി, നിലം തല്ലി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നിലം തല്ലി കൊണ്ട് തല്ലി 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 ഇങ്ങനെ ഊരും. അത് ഒരു വെള്ളം വലിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെയും ഇങ്ങനെ ഓരോ മതി. അങ്ങനെ പല ദിവസം കൊണ്ടാണ് ഒരു ഭിത്തി മൺകട്ട ആക്കുന്നത്. അത് സാധാരണക്കാരെ കൊണ്ടൊന്ന് തുറന്നതിനകത്ത് കയറാൻ പറ്റില്ല. കള്ളന്മാർ പോലും ഉപേക്ഷിച്ച പദ്ധതിയാണ് പറഞ്ഞത്. ഈ പിന്നെ എന്നാ അതിൻ്റെ പേര് ഉരുട്ടുകട്ട, ഉരുട്ടുകട്ട എന്നാണ് അതിൻ്റെ പേര്. അത് എല്ലാവരെയും കൊണ്ടൊന്ന് പറ്റുകയില്ല. അത്രമേൽ അതിന് വൈദഗ്ധ്യമുള്ളവരെ കൊണ്ടേ പറ്റുള്ളൂ. അത് കുറച്ച് 4 പശു ഈ ഉരുട്ടുകട്ട ഉണ്ടാക്കി കട്ടിളയും വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ മുകളിൽ മാറക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അതുപോലത്തെ ബലമാണ് മണ്ണ്, മണ്ണാണ് മണ്ണും. അതിനിവിടെ ചിലപ്പോൾ ഇവരേതാണ്ട് ഒരു പശ കുളമാവിൻ്റെ മറ്റോ പശ ചേർക്കും. കുളമാവിൻ്റെ തൊലി
ഇടിച്ച് ചതച്ച് വരുമ്പോൾ ഒരു പശ വരും. ആ പശയും കൂടി ഈ മണ്ണിൻ്റെ കൂടെ കൂട്ടി കുഴച്ചിട്ട് ഉരുട്ടുകട്ടയാകും. അതാണ് ഏറ്റവും വലുതുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നാണം കെട്ട. പിന്നെയാണ് അതും കൂടെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും മൺകട്ട ഉണ്ടാക്കിയിട്ട് ചെറിയ കട്ട കൊണ്ട് ചൂടാൻ തുടങ്ങി. ചൂടയുണ്ടാക്കി അപ്പോൾ തിരുവനന്തപുരംകാരൊക്കെ വന്ന് കട്ടയുടെ പണി അവിടുന്ന് പഠിച്ച പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ കട്ട ചുട്ട് കാണിക്കാൻ തുടങ്ങി. അന്നേരം പിന്നെ എല്ലാവരും ചൂടുകട്ടയിലേക്ക് തിരിഞ്ഞു. ചുടുകട്ടയാക്കി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് വെട്ടുകല്ല്, അല്ല വെട്ടുകല്ലല്ല സിമെൻറ്റ് കട്ട. സിമെൻറ്റ് കട്ടയുടെ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇപ്പം എല്ലാവരും വെട്ടുകല്ലിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പം എല്ലാവരും വെട്ടുകല്ല്, ഇവിടെ വെട്ടുകല്ല് ഇഷ്ടം പോലെ കിട്ടാനുള്ളതുകൊണ്ട് വെട്ടുകല്ലിന് എല്ലാത്തിനെക്കാട്ടി ഇപ്പോൾ ലാഭം വെട്ടുകല്ല് തന്നെയാണ്, മിഷീൻ കൊണ്ട് കുത്തുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരെ പെരപണി തീരും. ഇപ്പോൾ വാർക്കുന്ന വരെ മുഴുവനും വെട്ടുകല്ല്. ചുടുകട്ടയുടെ കാലം കഴിഞ്ഞു. ചുടുകട്ടയ്ക്ക് ചിലവ് കൂടില്ല, ഒരുപാട് ചിലവാണ്. സിമെൻറ്റ് മറ്റു കാര്യങ്ങൾ ഒരുപാട് വേണം. വിലവത്താണേ പോലും പിന്നെ സിമെൻറ്റ് ചുടുകട്ടയ്ക്ക് ചിലവ് കൂടുതലുണ്ട്. സിമെൻറ്റ് കട്ട വെട്ടുകല്ലിലേക്ക് മാറി എല്ലാവരും പെരപണിയുടെ കാര്യത്തിൽ. അങ്ങനെ ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഓടൊക്കെ തളിപ്പറമ്പിൽ നിന്ന് വണ്ടിക്ക് കൊണ്ടുവന്ന് ഇറക്കി വന്ന് 2-3 കിലോമീറ്റർ അകലെ കൊണ്ടുവന്ന് ഇറക്കിയാലേ അത് പിന്നെ വീടുകളിൽ എത്തുന്നത്, ഈ മലയുടെ മണ്ടയ്ക്കൊക്കെ എത്തുന്നത് ഈ ചുമന്ന് കയറ്റാതെ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഒരു 10-20-25 ചൂട് വരെ എടുക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ളവരെ അനുസരിച്ച് 2 കൈയൊപ്പം പൊക്കത്തിൽ ഓടെ അടുക്കി കൊടുക്കാൻ ആളുണ്ടാവും. അത് 6-7 പേര് പോയിട്ട് ഓരോരുത്തർക്ക് അടുക്കി പിടിച്ചു കൊടുക്കും. എന്നിട്ട് ഒടുവിൽ എടുക്കുന്നയാൾ കുറച്ച് എന്നിട്ട് ഇടയ്ക്ക് ഈ വരുന്ന വഴിക്ക് സഹായത്തിന് എന്തായാലും താങ്ങാനോ പിടിക്കാനോ പെറുക്കി വെക്കാനോ ഒരു സഹായത്തിന് ഒരാൾ എപ്പോഴും സ്റ്റെപ്പിനുണ്ടാവും. അങ്ങനെ അകലെയെന്ന് ചുമന്നുകൊണ്ട് 25 കൂട് വരെ ഒരട്ടി തല കയറ്റി ചുമന്നുകൊണ്ട് വന്നിട്ടാണ് എല്ലാവരും വില വെച്ചിരിക്കുന്നത്. റോഡില്ലാത്തതിന് ആ റോഡായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടുപടിക്കലൊക്കെ കൊടുക്കും. എന്നാലും വീട്ടുപടിക്കൽ വന്നാൽ പോലും വീട്ടിലേക്ക് ചുമക്കുന്നത് ഒരു 25 കൂട് 20-25-26 എണ്ണം വെച്ച് ഓരോരുത്തരും എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഓടി ചുമന്നിട്ടാണ് വില വെച്ചുകൊണ്ടിരുന്നത്. 6-7 കിലോമീറ്റർ 8 കിലോമീറ്റർ അകലെ നിന്ന് വരെ ഓടി ചുമന്ന ഈ ഇരുവാട്ടി എന്ന് പറയുന്ന നാട്ടിലെ മുസ്ലിങ്ങളൊക്കെ വീട് വെച്ചിരിക്കുന്നത് ചപ്പാരപ്പുഴയിൽ നിന്ന് ഓടി ചുമന്നുകൊണ്ടിരുന്നത്. അവരൊക്കെ തളിപ്പുറമ്പിൽ നിന്ന് മാനിന് കൊണ്ടുവന്ന് ചപ്പാരപ്പുഴയിൽ ഇറക്കി ചപ്പാരപ്പുഴയിൽ നിന്ന് 8 കിലോമീറ്റർ ഇരുവാട്ടിലേക്ക് ചുമന്നിട്ടാണ് അത് ദിവസം 2 നട എടുക്കുന്നത്. രാവിലെ ഒന്ന് പോകും, ഒന്ന് പോയി ആ 1 നട ഓട് ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവരും, പിന്നെയും ഒന്നുകൂടെ പോകും വൈകുന്നേരത്തേക്ക് 1 നട. അങ്ങനെ 2 നട ഓടാണ് ഒരു ദിവസം പിന്നെ ഒരാൾ ചുമന്നാൽ ഇവിടെ വരുന്നത്. അത് അങ്ങനെയുള്ള അങ്ങനെ കൂടി വന്നാൽ 15-20-40 ഓടാണ് ഒരു ദിവസം ഒരാൾ ചുമന്നാൽ ഇവിടെ എത്തുന്നത്. അങ്ങനെ ഒന്നുകൊണ്ടുവന്ന വീടുകളും എരുവാട്ടി നാട്ടിലുണ്ട്. അങ്ങനത്തെ കാലമായിരുന്നു അവരുടെയൊക്കെ അന്നത്തെ ആരോഗ്യവന്മാരായ ചെറുപ്പുകാർ ചപ്പാരപ്പെടുന്ന ചുമന്നുകൊണ്ട്. നമ്മളൊക്കെ പിന്നെ വന്നപ്പോൾ കുറച്ചും കൂടെ അടുത്ത് കിട്ടി ഇരുവാട്ടിയിൽ നിന്ന് ചുമന്നു. ഇപ്പോൾ പിന്നെ ഏത് മുറ്റത്തും ഓട് വരും, ഏത് സാധനവും അങ്ങനെ പേരുടെ കാര്യങ്ങളൊക്കെ. ഇപ്പം എല്ലാവരും നല്ല രീതിയിലുള്ള വാർക്ക കെട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എളുപ്പമായി, വിളിച്ചു പറഞ്ഞ സാധനങ്ങളെല്ലാം എത്താനുള്ള സൗകര്യമായി. ആ കാലഘട്ടങ്ങളിൽ സാധാരണയായിട്ട് കണ്ടുവന്നുകൊണ്ടിരുന്ന രോഗങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്ന ജലദോഷപ്പനി മാത്രമേ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ അറിവിൽ. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ചൂടുപനി, പിന്നെ ഇത് ചിക്കൻ പൊക്സ് വന്നു. അന്നേരം നമ്മുടെ പള്ളിയൊക്കെ ആയതിനു ശേഷമാണ്. അപ്പോൾ ഇത് മിക്കവാറും എല്ലാ വീടുകളിലുമായി 2-3-4 ദിവസം എല്ലാവർക്കും നിരന്ന് കഴിഞ്ഞപ്പോഴത്തേനെ ഇവിടെ സാധാരണ നമുക്ക് ഒരു പ്രത്യേകത നമ്മുടെ സെബസ്റ്റ്യാനോസ് മുന്നാറിൻ്റെ പെരുന്നാളൊക്കെ നടത്തുകയാണെങ്കിൽ പിന്നെ നേർച്ചയൊക്കെ നടന്ന് ഇത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അന്ന് ഇവിടെ ഇരുന്ന് അച്ഛനോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് സെബസ്റ്റ്യാനോസിൻ്റെ പെരുന്നാൾ നടത്തുന്ന രൂപമില്ല, ഒരു രൂപം കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്കന്ന് നടത്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ചൂടുപനിയായിട്ട് കിടക്കുക, രൂപം കിട്ടുകയാണ് നമുക്ക് പെരുന്നാൾ നടത്തായിരുന്നു. അന്നേരം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന മാറ്റത്തി കുഞ്ഞേറിനല്ല പിന്നെ ഉഴുന്നുവാർ കുഞ്ഞാപ്പഞ്ചേട്ടൻ പറഞ്ഞു ഞാൻ പള്ളിക്ക് രൂപം തരാമെന്ന് പറഞ്ഞു. നമ്മുടെ മേരിയിൽ പള്ളിക്ക് ഞാൻ സെബസ്റ്റ്യാനോസിൻ്റെ ഒരു രൂപം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ആയിക്കിട്ടുന്നു, എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ അച്ഛനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛനെ ഇവിടെ പള്ളിയിൽ വിളിച്ച് പറഞ്ഞ് പെരുന്നാളിൻ്റെ ഡേറ്റൊക്കെ നിശ്ചയിച്ചു. നേരത്തെ കുഞ്ഞാപ്പഞ്ചേട്ടൻ ചെന്ന് തൃശ്ശൂരിൽ നിന്നോ എവിടെ നിന്നോ പോയി നല്ലൊരു വലിയ രൂപം ഇപ്പം പള്ളി മേരിയിൽ പള്ളിയിലുള്ള സെബസ്റ്റ്യാനോസിൻ്റെ രൂപം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഒരു നേരത്തെ ഒരു വാക്കുണ്ട്, സെബസ്റ്റ്യാനോസിൻ്റെ രൂപം വീട്ടിൽ കൊണ്ടുവന്നാൽ വീട്ടിൽ നിന്ന് ആഘോഷമായിട്ട് വ്യഞ്ചരിച്ച് പിന്നെ പ്രദക്ഷിണമായിട്ട് പള്ളിക്കിലോട്ട് പോകണമെന്ന്. അത് ഒരനുഭവമായിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ട് അക്കരെ ആയിട്ട് നിങ്ങൾ ഇവിടെ പോയില്ല, മറ്റത്തിൽ പോയില്ലേ, മറ്റത്തിക്കാരുടെ വീടിൻ്റെ അടുത്താണ് ആ വീട്. ആ വീട്ടിൽ കൊണ്ട് രൂപം വെച്ചു, വെച്ച് പിന്നെ ആഘോഷമായിട്ട് പള്ളിക്ക് തന്നെ കുരിശും കൊടിയും ആൾക്കാരും എല്ലാം കൂടെ വന്ന് പ്രദക്ഷിണമായിട്ട് രൂപം വ്യഞ്ചരിച്ചിട്ട് മേരിയിൽ പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി 3 ദിവസത്തെ 3 ദിവസം കൊടി കയറി ദിവസം അതിൻ്റെ ദിവസം 3 ദിവസത്തെ ആഘോഷമായ പെരുന്നാൾ. അപ്പോൾ ഉഴുന്നുവാർ കുഞ്ഞാപ്പഞ്ചേട്ടനാണ് ഈ സെബസ്റ്റ്യാനോസിൻ്റെ രൂപം കൊടുത്ത് മേരിയിൽ പള്ളി പേരായി. പിന്നെ അതിനു മുമ്പേ ഈ പള്ളിയുടെ തുടക്കത്തിൽ ഇതാരുടെ നാമത്തിൽ വേണമെന്നുള്ള കേട്ടോ, ഈ പള്ളി പണി പള്ളിയും പണിയുമ്പോൾ ആരുടെ നാമത്തിൽ ഈ പള്ളി പണിയണമെന്നുള്ളതിനെപ്പറ്റി ഒരു ചർച്ചയായി. ഉടനെ നമ്മുടെ ആലപ്പുഴക്കാരും മൂശാരി പറമ്പിൽ തോമസ് കേട്ടനെ അയാൾ മരിച്ചുപോയി. ആ പുള്ളി പറഞ്ഞു ഞാൻ അയാൾ കൊച്ചു ദർശിയാമ്മയുടെ ഒരു നാമത്തിൽ നമുക്ക് പള്ളി പണിയണമെന്ന് പറഞ്ഞു.
നേരെ രൂപമൊന്നും ഇല്ലല്ലോ പള്ളി പണിയണമെന്ന് പറഞ്ഞു. നേരെ അന്ന് ഇരുന്നേച്ചും ചോദിച്ചു, അപ്പോൾ രൂപ എങ്ങനെയാണ് തോമാ ചേട്ടാ? നേരെ പറഞ്ഞു, രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു. കുച്ചിരിശ്ശിയുടെ രൂപ ഞാൻ അയച്ചുതരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. കുച്ചിരിശ്ശിയുടെ നാമത്തിൽ, ചെറുപുഷ്പത്തിൻ്റെ നാമത്തിൽ പള്ളി പണിയാൻ തീരുമാനിച്ചു. ഇയാൾ നാട്ടിന് പോയി. അവിടെ ചെന്ന് ചാലപ്പള്ളിയിൽ നിന്ന് ഒരു രൂപം, കുച്ചിരിശ്ശിയുടെ ഒരു രൂപം മേടിച്ച് നല്ല പെട്ടിക്ക് അത് പാക്ക് ചെയ്തിട്ട് പാഴ്സലായിട്ട് അയച്ചു കൊടുത്തു. ചപ്പാരപ്പുഴ പോസ്റ്റ് ഓഫീസിൽ പാഴ്സലായിട്ട് ഈ സാധനം വന്നു. വന്നു കഴിഞ്ഞപ്പോൾ മേരിയിൽ പള്ളിയിലേക്ക് വിവരം അറിയിച്ചു, ഇങ്ങനെ സാധനം വന്നിട്ടുണ്ടെന്ന്. അവിടുന്ന് ആൾക്കാർ പോയിട്ട് ഒരാൾ പോയി, എൻ്റെ ബന്ധുവാണ് പുള്ളി, എൻ്റെ വകയിൽ ചേട്ടൻ പുള്ളി പോയി, ഈ വലിയ സുമാർ ഒരു നാലടി നീളമുള്ള ഒരാളെ എടുത്തുകൊണ്ട് വരുന്ന ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ വഴിയിലുണ്ട്. പുള്ളിയുടെ പേര് ഹൊസപ്പച്ച എന്ന. അഞ്ചു ഹൊസപ്പച്ച ഇതെന്നാ കൊണ്ടുവരുന്നത്? നേരം പറഞ്ഞാൽ ഇത് കൊച്ചുതൃശ്യാമ ഇതിനകത്തെന്ന് പറഞ്ഞു. ഇതിനകത്ത് കൊച്ചുതൃശ്യാമയാന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു, പറഞ്ഞു ഇങ്ങനെ കൊച്ചേട്ടനല്ല ആലപ്പുഴയിൽ നയിച്ചു തന്നാണ് ഇവിടെ പള്ളിക്ക് വെക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ അയാളാണ് ആ കൊച്ചുതൃശ്യാമൻ്റെ രൂപം ആലപ്പുഴയിൽ നയിച്ചു തന്നു. സെബസ്ട്രിയാനസിൻ്റെ രൂപം ആഘോഷമായിട്ട് കുഴിന്നാർ കുഞ്ഞാപ്പൻ ചേട്ടൻ തന്നു. അങ്ങനെ രണ്ട് രൂപം തന്നതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ബാക്കി പിന്നെ തേർത്തിൽ നിന്നൊക്കെ ആരാണ്ടൊക്കെ സ്പോൺസർ ചെയ്തതാണ്, അൽഫോൻസ് അമ്മയുടെയും മാതാവിൻ്റെയും ഒക്കെ. അപ്പം എൻ്റെ നാമത്തിൻ്റെ കുച്ചുതൃശ്യയുടേത് ആലപ്പുഴ തോമാ ചേട്ടൻ കൊടുത്തു, സെബസ്ട്രിയാനസിൻ്റെ വിടുന്നവർ കുഞ്ഞാപ്പൻ ചേട്ടൻ കൊടുത്തു. ആഘോഷമായി പെരുന്നാളും നടത്തി. അന്ന് മുതൽ ഇന്ന് വരെ പെരുന്നാളിന് മുടക്കവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വളരെ സന്തോഷപൂർവ്വം അവർ ചെയ്തു, എല്ലാവരും സഹകരിക്കുകയും ചെയ്തു. വിടുന്നവാറയിൽ നിന്ന് കൊണ്ടുവന്ന പിന്നെ പ്രദർശനം എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രമാണ്. ഒരു വീട്ടിൽ നിന്ന് രൂപമഞ്ചരിച്ചിട്ട് മേരിയുടെ ചരിത്രത്തിന് ആദ്യമായിട്ടും രൂപമഞ്ചരിച്ച് ആഘോഷമായിട്ട് പള്ളിക്കിടയിൽ കൊണ്ടുപോകും. വീട്ടിയും പടക്കവും ബഹളവും ചെണ്ടയും ബാൻഡും എല്ലാമായിട്ട് ഭയങ്കര ബഹളത്തോട്. പള്ളിക്ക് പോലും അന്ന് ഇത്രയും ബഹളം അന്നില്ല, അത് ഇപ്പോഴും ഇല്ല. ഇത് പറഞ്ഞ ആഘോഷമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസമായിരുന്നു. അതുകൊണ്ട് എന്ത് വേണ്ടി എല്ലാവരുടെയും ചൂടുപനിയും പോയി, എല്ലാവരും സ്വസ്ഥ സുഖമായി, ഒരു പ്രശ്നവുമില്ല, എല്ലാവരും രോഗമുക്തരായി. അക്കാലത്ത് പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു? പെരുന്നാളൊക്കെ ശരിക്കുള്ള പേരുടെ ഒരു ആഘോഷമായിട്ട് ചെറിയ നാടകം കാണും, ചെറിയ നാടകം. എല്ലാവരും ഈ നാട്ടുകാരുടെ തന്നെ ചെറിയ പരിപാടി, ഒരു നാടകം. നാടകത്തിന് കുറേ അഭിനേതാക്കളൊക്കെ ഉണ്ട്, ചെറുപ്പക്കാർ പിള്ളേർ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാടകം. എല്ലാ വർഷവും ഓരോ നാടകം കാണും, ചെറിയ പരിപാടി. ഇവിടെ തന്നെ അഭിനയിക്കുക, ഇവിടെ തന്നെ അരങ്ങേറുക, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു? പ്രദക്ഷിണമുണ്ടായിരുന്നു. പ്രദക്ഷിണം ചില സമയത്ത് പിന്നെ എരിവാട്ടിക്ക് പോകും. അത് ഈ പെട്രോൾ മാക്സ് ലൈറ്റ് ഇങ്ങനത്തെ ലൈറ്റാണ്. ഇതൊരു 8-10 കാണും, വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് അത് ഈ സ്റ്റൂളിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് തലയിൽ വെട്ടത്തിന് വരം ചുമന്നുകൊണ്ട് പോവാണ്. ഇതായ ലൈറ്റ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് താത്തു വെച്ചിട്ട് ഇങ്ങനെ കാറ്റടിക്കണം, എന്നാലേ വെട്ടം കിട്ടുള്ളൂ. പെട്രോൾ മാക്സ് അത് വാടകയ്ക്ക് കിട്ടുമായിരുന്നു. ഒരു 10-15 പെരുന്നാളാകുമ്പോഴത്തേനും എടുക്കും. പ്രദക്ഷിണം ഓരോ ഭാഗത്തോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ചുമന്നുകൊണ്ട് പോകും, തിരിച്ച് അതുപോലെ കൊണ്ടുവരും. രൂപം അന്ന് എല്ലാവരും എടുക്കുക, വണ്ടികളൊന്നുമില്ല, എല്ലാം ചുമക്കുക. എത്ര രൂപമാണെന്ന് വെച്ചാൽ അത് 5-10 പേര് കൂട്ടിയിട്ട് ചുമന്നുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാം വണ്ടിയിലല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ എടുക്കുന്നതിന് ആൾക്കാർക്ക് മടിയൊന്നുമില്ല, എല്ലാം ചുമക്കാൻ തയ്യാറാണ്. അക്കാലത്ത് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനായിട്ട് അടുത്തെവിടെയെങ്കിലും ചെറിയ അസുഖമൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ളൂ. ചൂടുപനി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച വിശ്രമിക്കുക, മോരും പിന്നെ പച്ചമോര് ഉള്ളിയും ചതച്ചിട്ട് വെള്ളം കുടിക്കുക, നല്ല പഴങ്ങൾ തിന്നുക, ഇതൊക്കെ. പിന്നെ തണുത്ത ആഹാരം കഴിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട്. അതങ്ങനെ വലിയ കൂടുതലായിട്ടൊന്നും ആർക്കും വന്നു, ചെറിയ ദൂരമൊക്കെ വന്നങ്ങ് പോകും. പിന്നെ ജലദോഷപ്പനിയാണ്. ശകലം കൂടിയ പനിയാണെങ്കിൽ നമ്മുടെ കാരിക്കാട്ട് ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ പുളിമുട്ടി ഡോക്ടറെ അടുത്ത് തേർത്തടി പോയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പിടിക്കുമ്പോൾ അത് കുറയും. കൂടിയത് വന്നാൽ കെട്ടിയെടുത്ത് തലപ്പറമ്പിൽ കൊണ്ടുപോകാം, യാതൊരു രക്ഷയില്ല. കസേരയിലെ വെച്ച് കെട്ടി ചുമന്ന് കൊണ്ടുപോകണം. എന്നിട്ട് പുഴ കടന്ന് അക്കരെ കയറ്റി തലപ്പറമ്പിലോ തലപ്പറമ്പിലോ തലപ്പറമ്പ് ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, പിന്നെ ദേവീശ്വര ലൂർസ് ഹോസ്പിറ്റലുണ്ട്, രണ്ടെണ്ണം.